नमस्कार एल्लार्क्कुम स्निक ब्लॉग्सिन्टे पुतियोरु वीडियोयिलेक्क स्वागतम दे नम्मलिन्नोरु यात्रयायिट्ट इरंगिया यात्र एन्न पറഞ്ഞാ അങ്ങ് ദൂരത്തേക്കൊന്നുമല്ല നമ്മുടെ കോട്ടയത്ത് തന്നെ തൊട്ടടുത്തുള്ള അധികം ആരും വന്നിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോ അതെ കോട്ടയത്തുള്ള നമ്മുടെ ഒരു തൂക്കുപാലമാണ് ഇത് അധികം ഒന്നും ആർക്കും അറിയത്തില്ല തിരുവഞ്ചൂരിനടുത്ത് പൂവത്തുംമോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ ഈ തൂക്കുപാലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ട്ടോ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാ പക്ഷേ അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കോട്ടയം വഴി ഒക്കെ പാസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കേറിയിട്ട് പോവാണെങ്കിൽ ഗംഭീര കുറേ ഫോട്ടോസും കുറച്ച് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം ദേ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് റൂട്ടിലാട്ടോ ഉള്ളത് ഇവിടെ നിന്ന് സംക്രാന്തിയെന്ന് തിരുവഞ്ചൂർക്ക് പോകുന്ന വഴിയാണ് നമുക്ക് പോണ്ട് അവിടെയാണ് നമ്മുടെ തൂക്കുപാലം ഉള്ളത് അങ്ങനെതേ നമ്മൾ ഏകദേശം സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ വേറെയും വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാലം ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു 10 വർഷം അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചയൊക്കെ എനിക്ക് ഇവിടെ വരുമ്പോഴൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ യുഎസിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ആട്ടോ നമ്മുടെ വാരണായിരം സിനിമയിലുള്ള ആ ഒരു പാലയില്ലേ ആ പാലമായിട്ട് ഓർമ്മ വരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂട അതാട്ടോ ഓർമ്മ വരുന്നു എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭംഗിയാട്ടോ അതിമനോഹരമാണ് നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്ക് എന്താ അല്ലേ ഭംഗി നടക്കുമ്പോഴത്തേക്ക് പാലം കടന്ന് കുലുങ്ങ് കേട്ടോ ദേ അവിടെ ചേട്ടന്മാർ ചൂണ്ടയിടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകാം കേട്ടോ അവിടെ പോയി അവർക്ക് എന്തെങ്കിലും കിട്ടിയോന്നൊക്കെ നോക്കാം ദേഹാദാട്ടോ നമ്മൾ വന്ന വഴി എം സി റോഡിൽ നിന്ന് നമ്മുടെ ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാട്ടോ നമ്മൾ അതുവഴിയാണ് വന്നത് ദേവരു ചേട്ടൻ ചൂണ്ടിടാനായിട്ട് പോവാം കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെയും വേറെ കുറേ ചൂണ്ടക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ പാലത്തിൽ നിന്നുണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം കേട്ടോ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നും എന്ത് തീറ്റ ഇടുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം ദേ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ നമുക്ക് ചേട്ടനോട് ചോദിക്കാം കേട്ടോ ഇതാണ് മുന്തിരിക്കല എന്ന് പറയും ഇത് സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെത്താനെ കെട്ടി സെറ്റപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് 4-5 കൊളുത്ത് ഇതൊരു ഈയം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും വെള്ളത്തിനടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ ഏതാ ഒരെണ്ണത്തെ മീൻ അടിച്ച് വലിച്ചു കഴിഞ്ഞത് നമുക്കിങ്ങനെ ഇങ്ങനെ വലിച്ചു പോകുമ്പോൾ നമുക്ക് ഇന്നുകൊണ്ട് തുമ്പാലറിയാം ഇങ്ങനെ എടുത്തിട്ട് മുന്തിരിക്കൊല പോലെ നമ്മളിത് ഇതിൻ്റെ നീണ്ടി വരുന്നത് തീറ്റ ഇതിലോട്ട് സെറ്റ് ചെയ്യാം ഇങ്ങനെ ബോൾ പോലെ മീൻ സാധാരണ ചെറിയ പരലിനെ പുല്ലനെ ഉദ്ദേശമായി സംഭവം നമ്മൾ ചെയ്യുന്നത് കാരണം ഇതിങ്ങനെ ഒരു മുന്തിരിക്കൊല പോലെയായിട്ട് കിടക്കുന്ന കഴിയുമ്പോൾ ഒരുത്തം വന്ന് കുത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീനുകൾ ഇഷ്ടം പോലെ കാണും കൂട്ടം കൂടിയല്ലേ ഇതെല്ലാം വരുന്നത് ഇതാണ് അതിൻ്റെ സംഭവം ഇത് ഈയത്തോർ ഇങ്ങനെ കിടക്കും ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെന്നിട്ട് ഈയം ഇങ്ങനെ കിടക്കും ഇതായത് ഏതെങ്കിലും ഒരെണ്ണത്തെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തറയിൽ നിൽക്കും നമുക്ക് നൂരാൻ ഇങ്ങനെ അറിയാം ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചേക്ക് ചുമ്മാ നിസ്സാര സംഭവമുണ്ട് ഇതേ പാലത്തെ കൂടെയൊക്കെ ആൾക്കാർ നടപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയാട്ടോ ഈ ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാനായിട്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്കിത് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം അതാട്ടോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കോട്ടയത്ത് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു 4-5 മണി ആ സമയമൊക്കെ ആയി ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ വരുവാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആട്ടോ മീനച്ചിലാറിൻ്റെ കുറുകെയാണ് ഈ പാലം പണിതേക്കുന്നത്
നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇവിടെ വരുന്നവർ ഇവിടെ കയവാണ്, വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പാടില്ല. ഇവിടെ ഒത്തിരി അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞു, കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ അടുത്തിടെ ആയിട്ട് തന്നെ ഒരു 10-16 പേരോളം ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ ഒരു 3 പേരോളം, 3 പിള്ളേർ വന്ന് കുളിക്കാനൊക്കെ ഇറങ്ങിയാണ് അവിടെ വന്ന് ഒഴുക്കിപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം വരുന്നവരൊക്കെ അധികം വെള്ളത്തിലോട്ട് ഇറങ്ങുക ചാടുക ഒന്നും ചെയ്യാതെ വന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോവുക. ഇനി ഇവിടെ നമുക്ക് നേരെ 4 മണിക്കാരിലേക്ക് പോവാം. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. അതും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ പോവാം, ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിച്ച് നമുക്ക് നേരെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വാ, അങ്ങനെ നമ്മൾ 4 മണിക്കാറ്റ് എത്തി കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്ന് ഇരിപ്പൊക്കെ. നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാൽ വലിയ ചൂടൊന്നുമില്ല. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇപ്പോൾ സൈഡ് മുഴുവൻ ഓരോ സ്റ്റാളുകളാണ് കേട്ടോ, നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഓരോ സ്റ്റാളുകളാണ്. അതുകൊണ്ട് വന്നിരിക്കുന്നവർക്ക് നല്ല സമയമൊക്കെ ആയിരിക്കും, കുറച്ച് ചെറിയടികളൊക്കെ കഴിച്ച് ഇങ്ങനെ കാപ്പി കുടിച്ച് ഇതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല ഭംഗിയാട്ടോ. നല്ല ചൂടും മുട്ടബജിയും കാപ്പിയും ഇലയടയും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും ഉഴുന്നുവടയും കുമ്പിളപ്പവും നല്ല സുഖിയനും ചേമ്പും വെജിറ്റബിൾ ബജിയും അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും പിള്ളേർക്ക്, നല്ല ഫണ്ണായിരിക്കും കേട്ടോ. അപ്പം ഫാമിലിയൊക്കെ ആയിട്ട് വീക്കെൻഡിലൊക്കെ ചുമ്മാ വായോ, നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ തൊട്ടടുത്ത കേട്ടോ നമ്മുടെ മണർകാട് പള്ളി. അപ്പം വീക്കെൻഡ്സിലൊക്കെ ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം സന്ധ്യയായി തുടങ്ങി, എനിക്ക് പോകാൻ സമയമായിട്ടോ. നമുക്ക് അവിടെ വെച്ച് ഔട്ട്ഡ്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഫുൾ അന്ന് ലൈറ്റ് പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഔട്ട്ഡ്രോ നെക്സ്റ്റ് ഡേ ആയിട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് മറ്റൊരു കിട്ടലും വീഡിയോ ആയി കാണാം. അതുവരേക്കും ദിസ് ഇസ് നിഖിൻ സാനി ഓഫ്.